ഉസ്താദ് ഓരോ കിതാബ് അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ചർച്ച ചെയ്തു. ഇൻഷാല്ലാ ഉസ്താദിന് ഇതിനെക്കുറിച്ച് വിശാലമായിട്ട് ഉസ്താദ് പറഞ്ഞു, ഞങ്ങളുടെ പണ്ഡിതന്മാർക്ക് ഹർക്കത്തും പുള്ളിയൊന്നും അറിയത്തില്ല. ഇൻഷാല്ലാ നമുക്കൊരു സംവാദം വെക്കാം, വിശാലമായിട്ട് ചർച്ച ചെയ്യാം. സാധാരണക്കാരായിട്ടൊക്കെ ഉള്ളവർക്കൊന്നും അറിയട്ടെ. പിന്നെ ഇയ്യാക്കന അഅ്ബുദു വഇയ്യാക്കന സ്തഈൻ ഈ പറഞ്ഞതിനെല്ലാം കൂടിയുള്ള ഒരു ഒറ്റ വാക്ക് ഞാൻ ഇത് മാത്രമേ പറയുന്നുള്ളൂ. ഇൻഷാല്ലാ നമുക്ക് എന്താ ഉസ്താദ് തീരുമാനിക്കുന്നത്, അതായത് ഇൻഷാല്ലാ അതിന്റെ ഔക്കാഫുമായിട്ട് അറിഞ്ഞുകൊണ്ട് നമുക്ക് തീരുമാനിക്കാം. ഞാൻ എപ്പോഴും റെഡിയാണ്, ഇപ്പൊ തന്നെ റെഡിയാണ് ഞാൻ പറഞ്ഞു. നാളേക്ക് നീട്ടി വെക്കാൻ കാര്യം ഒഴിവില്ല എനിക്ക്, ഇതൊക്കെ നാളെ തിരക്കിട്ട പരിപാടികളാണ്. നിങ്ങൾ ഇതിന് വേണ്ടി നിങ്ങൾ ഇങ്ങനെ ഞാൻ ഇപ്പൊ തന്നെ റെഡിയാണ്. ഞാൻ ഒറ്റക്ക് മതി, വേറെ ആരും വേണ്ട. പിന്നെന്താ, ഇവിടെ കുറെ ഉസ്താദ്മാരുണ്ട്, ബാക്കി ഉസ്താദുണ്ട്, സിറാജുദ്ദീൻ ഉസ്താദുണ്ട്, ഇവരെല്ലാരും ഉണ്ട്. ഓരോന്നും പറഞ്ഞു ഞാൻ ഒറ്റക്ക് മതി. നിങ്ങൾ എവിടെച്ചാ പിടിച്ചു കൊടുത്തോളി മൗലവിമാരെ, ഞാൻ നാളെ സുബീ വരെ ഇവിടെ നിൽക്കാം. നാളെ എനിക്ക് വേറെ വടകര അടുത്തൊരു പരിപാടി ഉണ്ട്, അതുകൊണ്ട് എനിക്ക് രാത്രി അങ്ങോട്ട് എത്തണം. അതുവരെ ഞാൻ ഇവിടെ ഇരിക്കാം. നിങ്ങൾ ആരെച്ചാ കൊടുത്തോളി, നിങ്ങൾ കൂടുന്ന മൗലവിമാരൊക്കെ പാടെ അത്രേ ഉള്ളൂ. എന്തിനാ വേണ്ടി അല്ലപ്പറേ? അപ്പൊ അതുകൊണ്ട് ആ ജാതി ഒന്നും പറഞ്ഞു പറഞ്ഞ് ഞെട്ടിച്ചണ്ടാന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതൊക്കെ നമ്മളിത് പഠിച്ചിട്ടാ പറയണത്, വെറുതെ പറയല്ല. ഈ കാണുന്ന കിതാബുകൾ ഞാൻ രേഖ കൊണ്ട് അത് പറയണത് അല്ലേ? നിങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞ അർക്കത്തും പുള്ളി അറിയാത്ത പോലാണ്, അതുകൊണ്ടാണ് ഞാൻ അത് കിതാബിന്റെ കൊണ്ടുവന്ന്. ഞാൻ മനപ്പാടം ഇങ്ങനെ പറഞ്ഞ ഞങ്ങൾ ഇതിപ്പോ ഇയാൾ ഇങ്ങനെ എന്തൊക്കെ പറയാണ്, അത് വേണ്ട, അതൊക്കെ എനിക്ക് ഇഫുള്ളത് തന്നെയാണ്. എന്തിനാ ഞാൻ ഇല്ലാത്ത പറയണില്ല, എനിക്ക് മനപ്പാടാ. പക്ഷെ ഞാൻ ഈ കിതാബ് കൊണ്ട് കാണിച്ചത് നിന്റെ വകയല്ല, സംശയമുള്ളവരുണ്ടോ നോക്കിക്കോളീന. ഒരു ഒരു മുഖാമുഖത്തിൽ ഞാൻ അത് പറഞ്ഞു. ഞാൻ കിതാബ് ഇങ്ങനെ പറഞ്ഞു, അപ്പൊ ഒരാൾക്ക് മൗലവി ഇങ്ങനൊക്കെ കിതാബിലുണ്ടോ വന്നോളിയോ? മൂപ്പര് കിതാബ് നോക്കി, ഇപ്പൊ കുറെ ഇങ്ങനെ നോക്കി, മൂപ്പര് പിന്നെയും പിന്നെയും ഇങ്ങനെ നോക്കി. ഞാൻ പറഞ്ഞു കുറച്ച് വെള്ളം കുടിക്കി, മൂപ്പർക്ക് പറഞ്ഞു. അപ്പൊ പിന്നെ അങ്ങനെ 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 പറഞ്ഞു. ഇത് എല്ലാവരും ആദ്യം ദുഃഖം ആദ്യം കേൾക്കുകയാണ്. നിങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തല്ല, മുജാഹിദ് മൗലവിമാർ ഇതൊന്നും കേട്ടിട്ടില്ല. അതൊക്കെ പറഞ്ഞപ്പോ പറഞ്ഞ മറുപടി എന്താ? ഈ ആയത്ത് ഷാഫി ഇമാമിന് അറിയില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കി, നമ്മൾ ചിന്തിക്കേണ്ടത് അതല്ലേ? ഈ ആയത്ത് ഇമാം നവവി കണ്ടിട്ടില്ലേ? ഈ ആയത്ത് ഗസ്സാലി ഇമാം കണ്ടിട്ടില്ലേ? ഈ ആയത്ത് ഇമാമല്ലാതെ അബൂ ഹനീഫ തങ്ങൾ കണ്ടിട്ടില്ലേ? ഇമാം മാലിക് കണ്ടിട്ടില്ലേ? ഇമാം റാസി കണ്ടിട്ടില്ലേ? ഹാഫിദ് ഇബ്നു ഹജറുൽ അസ്ഖലാനി കണ്ടിട്ടില്ലേ? ഞാൻ ഇവിടെ 100 എണ്ണം ഇനിയും വായിക്കാണ്ട് വായിക്ക സമയം പോകും എന്നത് കൊണ്ടാണ് ഞാൻ അതിലേക്ക് കടക്കാത്തത്, നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഞങ്ങൾക്ക് പൂർവീകർ, പ്രമാണവും പൂർവീകർ. ഈ പ്രമാണം ഖുർആനും സുന്നത്തും മുജാഹിദ് ഇങ്ങനെ കൊട്ടിഘോഷിക്കുന്നുണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഈ ഖുർആൻ നമുക്ക് എത്തിച്ചു തന്നത് ആരാ? ഒരു സുപ്രഭാതത്തിൽ അള്ളാഹു ഇങ്ങനെ പത്രസമ്മേളനം നടത്തിയിട്ട് ഓരോ നാട്ടിലേക്ക് ഓരോ കോപ്പിട്ടതാ? അല്ല, നമുക്ക് ഖുർആൻ എത്തിച്ചു തന്ന ആളുകളാണ് ഈ ആളുകളൊക്കെ. ഈ ഖുർആൻ അത് നമ്മൾ അംഗീകരിക്കുന്നു, മുജാഹിദും അംഗീകരിക്കുന്നു, ഓ ഞങ്ങൾ ഖുർആൻ അംഗീകരിക്കുന്നു. ആ ഖുർആൻ നമുക്ക് എത്തിച്ചു തന്ന ആളുകൾ, മഹാത്മാക്കൾ, ആ ഖുർആനിന്റെ ആശയങ്ങളും നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതാ ഞങ്ങൾ പറഞ്ഞത്, ഖുർആന്റെ ലഫ്ളുകൾ മാത്രമല്ല അതിന്റെ ആശയങ്ങളും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഖുർആന്റെ ലഫ്ളുകൾ നമ്മൾ അംഗീകരിക്കുന്നത് പോലെ അതിന്റെ ആശയങ്ങളും നമ്മൾ അംഗീകരിക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. അതാണ് ഇവിടെ ഈ കണ്ടത്. ഈ ഖുർആൻ എത്തിച്ചു തന്ന ആളുകളാണ് ഇവരൊക്കെ. ഇവര് നമ്മളോട് പറയുന്നു ഈ ആശയങ്ങൾ ഇത് ദീനാണ്, അതൊക്കെ നമ്മൾ അംഗീകരിക്കണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. അത് വേണ്ട, ഖുർആന്റെ പദം ഞങ്ങൾ അംഗീകരിക്കും, പിന്നെ ആശയം ഞങ്ങൾ അംഗീകരിക്കും. അത് ഞങ്ങൾ കുറച്ച് ആൾക്കാർ ഇങ്ങനെ പരിഭാഷ വായിച്ചിട്ട് ഞങ്ങൾ തീരുമാനിക്കും ഞങ്ങൾ പറഞ്ഞതെങ്കിൽ അത് ഇവിടെ നടക്കൂലാന്നാ ഞങ്ങൾ പറഞ്ഞത്. മുസ്ലിമീങ്ങൾക്ക് ആ ആശയം ഇവിടെ ആവശ്യമില്ല, അത് ദീനല്ല, അത് ഖുർആനല്ല, അത് മതമല്ല എന്നാ ഞങ്ങൾ പറയണത്. നിങ്ങൾക്കറിയോ മുജാഹിദ് പ്രസ്ഥാനം പൂർവികരായ ഇമാമുകളെ കൈയൊഴിക്കുന്നവരാണ്. മുജാഹിദുകളായ ആളുകൾ ഇമാമുകൾക്ക് നേരെ കുതിരകയറാണ്. ഞാൻ ഒന്ന് നിങ്ങളെ കേൾപ്പിച്ചു തരാം, ഞാൻ വെറുതെ പറയല്ല. ഇവരൊക്കെ മുജാഹിദ് മൗലവിമാർ സഹോദരന്മാരെയും സന്തോഷമുള്ളു വൈകോട്ടെ. അല്ലല്ല, മൂപ്പര് പോകുന്നതില്ല, മൂപ്പര് ചോദ്യം കഴിഞ്ഞ് മൂപ്പര് പോയി. നിങ്ങൾ അത് ചോദ്യം കഴിഞ്ഞ് മൂപ്പര് പോയി, അതന്നെ മൂപ്പർക്ക് ചോദിക്കാനുള്ള മൂപ്പര് കഴിഞ്ഞു, അത് ഉറപ്പന്നെയാണ്. അത് പോയി, നമ്മളെ മൂപ്പര് പോയി, അത് പോയിക്കോട്ടെ, അത് അതിലൊന്നുമില്ല. അയാൾ വന്നു ചോദിച്ചു, നല്ല സന്തോഷത്തിന് ഞാൻ മറുപടിയും പറഞ്ഞു. നമ്മളും അയാൾ ഒരു പ്രശ്നമില്ലാതെ അയാൾ പോകും ചെയ്തു, അതിലൊന്നും നമുക്ക് കുഴപ്പമില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, ഞാൻ നിങ്ങൾക്ക് 2-3 കാര്യങ്ങൾ കേൾപ്പിച്ചു തരാം. മുജാഹിദ് പ്രസ്ഥാനം വലിയ നവോത്ഥാനമായി പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ അങ്ങനെ പഠിക്കാൻ മനസ്സിലെ കേൾക്കേണ്ടതുണ്ട്. എന്താണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നവോത്ഥാനം? ഞാൻ പറഞ്ഞു ഒരു വലിയ നവോത്ഥാന നായകന്മാരാണ്. അതിനുവേണ്ടിയാണ് അവരെന്ത് ചെയ്ത് തൗഹീദ് മാറ്റി, അതിന്റെ പുറമെ മുസ്ലിമീങ്ങൾ ചെയ്യുന്ന പല പുണ്യകർമ്മങ്ങളും ചെയ്തു. അതിൽപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞു, ഇസ്ലാമിന്റെ ആചാരങ്ങൾ പലതും മാറ്റിയെന്ന് ഞാൻ പറഞ്ഞു. അതിൽ ചിലത് ഞാൻ നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ചു തരേണ്ടത്, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. അതെന്താ? മുജാഹിദുകൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയല്ല പറഞ്ഞിട്ട് മുസ്ലിമീങ്ങൾക്കെതിരിൽ തിരിയാണ്.
ജുമാടെ ഹുത്തുബ വെള്ളിയാഴ്ച നിർവഹിക്കുന്ന ഹുത്തുബ മലയാളത്തിലാക്കി എന്ന് ഞാൻ പറഞ്ഞല്ലോ. മലയാളത്തിലാക്കി നവോത്ഥാനം സൃഷ്ടിച്ചു മുജാഹിദുകൾ. ഇപ്പൊ മുജാഹിദിന്റെ അവസ്ഥ എന്താണെന്നറിയോ? സങ്കടപ്പെടുകയാണ്. കേട്ടോളൂ, നിങ്ങൾ ഒന്ന് വെച്ചുകൊടുത്ത മുജാഹിദ് നേതാവ് സക്കരിയ പറയുന്നത് കേട്ടോളൂ, മുജാഹിദുകളുടെ മലയാള ഹുത്തുബ കേൾക്കാൻ പാള കിട്ടുന്നില്ല എന്നാ പറഞ്ഞത്. മഅദല്ലാ, നിങ്ങൾ കേൾക്കണം. പണ്ട് നമ്മൾ അറബിയിൽ ഹുത്തുബ ഓതിയപ്പോ പറഞ്ഞു അത് അറബിയിലുള്ള ഹുത്തുബായിട്ട് ജനങ്ങൾ ഉറക്കം തൂങ്ങാണ്, ജനങ്ങൾക്ക് തിരിഞ്ഞില്ല എന്ന് പറഞ്ഞ് നമ്മളെ വിമർശിച്ചിരുന്ന മുജാഹിദുകളുടെ സ്ഥിതി എന്താ? ജക്കരിയ പറയുന്നു എന്ന് വെച്ചു കൊടുത്ത ഹുത്തുബനെ കുറിച്ച് ആള് പറയട്ടെ. നോക്ക് ജുമഅന്റെ കാര്യം, ജുമഅക്ക് എപ്പോഴാ വരിക? കൊട്ടകത്തടുത്തോടുത്ത കൂലി, പശുവിനടുത്തോടുത്ത കൂലി ഒക്കെ പറയും. പക്ഷേ പിന്നെ ഇമാമ ഹുത്തുബക്ക് കേറുമ്പോ ബൈസന്നായിന്റെ തൊള്ളയിൽ നോക്കിയമാതിരി അവിടെ ഇവിടെയോ നാലാളുണ്ടാവും. ആ മൂലക്ക് ഒരാൾ ഇവിടെ, ഒരാള് രണ്ടാള് ഇവിടെ ഉണ്ടാവും. എന്നിട്ട് ഇങ്ങനെ വരും വലിയ മുജാഹിദീങ്ങള് കുത്തുമ പകുതിയായി, ഏയ് കുത്തുമ തീരാ രണ്ടാം കുത്തുമയായി, ഇങ്ങനെ തീരാറാവുമ്പോ ഇങ്ങനെ കയറി വരും. എന്താ അതുകൊണ്ട് കാര്യം? ഒരു കാര്യമില്ല, ഉറപ്പല്ലേ. മുജാഹിദിന്റെ ഹുത്തുബനെ കുറിച്ച് മുജാഹിദ് നേതാവാ പറഞ്ഞത്. അറബിയിലുള്ള ഹുത്തുബ കേട്ടിട്ട് ജനങ്ങൾക്ക് ഉറക്കം വരികയാണെന്ന് പറഞ്ഞ് മലയാള പ്രഭാഷണം തുടങ്ങിയ ആളുകൾ പോലെ ഹുത്തുബനെ കുറിച്ച് പറയാ. വയസ്സനായിന്റെ തൊള്ളേക്ക് നോക്കിയ മാതിരി ആ നാല് പല്ലിൽ ഉണ്ടാവുള്ളൂ, അവിടാടെ ഒരാളുകളെ ഉള്ളൂ. ഇനി വന്ന ആളുകളുടെ അവസ്ഥ എന്താ? മൂപ്പരനെ പറഞ്ഞത് ഞാൻ കേൾപ്പിച്ചു തരാം. വന്നോലെന്നെ കൂർക്കം വലിച്ചുറങ്ങുകയാണ്. അത് ആ രൂപം കൂടി മൂപ്പരെ കാണിച്ചിരുന്നുണ്ട്. വെച്ചു കൊടുക്ക. വന്നാ തന്നെ എന്താ സ്ഥിതി? ഇരുന്ന് ഉറങ്ങാനായിട്ട് നീയത്താക്കി വരണ, ഇങ്ങനെ ഇട്ടിരിക്കും. പറയാൻ പാടില്ല, പറഞ്ഞ ഓ ഞാൻ ഇവിടുത്തെ വലിയ ആളല്ലേ, മൗലവി കുത്തുമിയിൽ ഉണർത്തി ഭയങ്കര മനസ്സിലായിരിക്കും. എന്റെ മുമ്പിൽ ഉറങ്ങി ഏത് മൗലവി ആയാലും വേണ്ട, ആചാരാലും വേണ്ട, ഞാൻ ഉണർത്തും. അത് കുത്തുമനെ അവഹേളിക്കലല്ലേ. അത് മിമ്പർമ കേറിയവൻ ആരാകട്ടെ, ജുമാക്ക് നേരത്തെ വരൂല്ല, വന്ന ഉറങ്ങും ചെയ്യ. എന്താ പിന്നെ അവസ്ഥ? നമ്മൾ ആളുകള് ഏയ് വെള്ളിയാഴ്ച ഇരുന്ന് ഉറങ്ങണോ? ചിലപ്പോൾ എടുത്തോടെ അവന്ന് കൊണ്ടുപോയിട്ടു, എന്നാലേ പിന്നെ മാറ്റുള്ളൂ. അങ്ങനത്തെ ചില മനുഷ്യന്മാരുണ്ടാവും. അപ്പൊ മുജാഹിദിന്റെ മൗലവിമാര് അല്ല, മൗലവിമാരുടെ ഹുത്തുബ കേൾക്കുമ്പോൾ ജനങ്ങൾക്ക് ഉറക്കം വരിക, കൂർക്കം വലിച്ചുറങ്ങുക. ഉറക്കത്തിൽ നിന്ന് ഉണരണമെങ്കിൽ ഹൗന്ന് കൊണ്ടുപോയിട്ട് എന്ന് പറഞ്ഞ, അപ്പൊ എന്താപ്പാ ഉറക്കം? തലയിണ കൊണ്ടുവരുന്നുണ്ടോ എന്ന് ഇപ്പൊ സംശയമുള്ളൂ. മുജാഹിദ് മൗലവി ഇത് ഹുത്തുബ അനുഭവിച്ച് പറയണത് നമ്മൾ ചിന്തിക്കണം. അങ്ങനെ ഹുത്തുബൊക്കെ സഹോദരന്മാരെ, അത് ഖതീബ് ഹുത്തുബ ഓതുന്ന ഖതീബിന്റെ യോഗ്യത എന്താ? അതാ രസം. അതൊന്ന് കേട്ടോളി, എൻട്രൻസ് തോറ്റവനാണ് അത്ര ഖതീബ് ഹുത്തുബ ഓതുന്നത്. എൻട്രൻസ് എന്നാ നിങ്ങൾ കരുതി എം ബി ബി എസിന്റെ എൻട്രൻസ് അല്ല, അഫ്ളുൽ ഉലമന്റെ ഒരു എൻട്രൻസ് ഉണ്ട്. നമ്മളെ സ്കൂൾ മദ്രസ അഞ്ചാം ക്ലാസ്സിനോട് സമാനമായ കുറച്ച് വിവരങ്ങളൊക്കെ ഉൾപ്പെട്ട ഒരു പരിപാടിയാണ്. ആ എൻട്രൻസും പ്രീലിയും ഒക്കെ തോറ്റവനാണ് അത്ര ഹുത്തുബ ഓതുന്നത്. കേട്ടോളൂ നിങ്ങൾ, പല മഹല്ലുകളിലും സ്ഥിതി എന്താണെന്നറിയോ? ഓൽക്ക് ഹുത്തുബ എന്ന് പറഞ്ഞ ഒരു ചടങ്ങ് അന്ന് നടത്തി കിട്ടിയ ഏതെങ്കിലും എൻട്രൻസ് തോറ്റോനോ പ്രിലി തോറ്റോനോ എവിടെങ്കിലും തട്ടിമുട്ടിയ ഖതീബ് നമുക്കൊരു 100 rupees കൊക്കണ ഒരാളെ കിട്ടണമെന്നാ പറയാ. ഏയ് അവർക്ക് തന്നെ നടന്നു പോയാ മതി. എങ്ങനെയെങ്കിലും ഒരു നല്ല ഖതീബ് വേണം, നാട്ടിലെ പ്രശ്നങ്ങൾ പരാമർശിക്കണം എന്നൊന്നുമില്ല. നാട്ടിലെ പ്രശ്നങ്ങൾ പരാമർശിച്ച് നാട്ടുകാരെ തൊട്ട് പ്രസംഗിച്ചോ അയാൾ അവിടുന്ന് ഔട്ടാവും വേഗം. നേരെ മറിച്ച് ആളുകളെ ചിരിപ്പിക്കുന്ന പ്രസംഗമാണെങ്കിലോ അടിച്ചു കൂടും എല്ലാ മുജാഹിദീങ്ങളും, ഇരുന്നിട്ട് ഇങ്ങനെ കുലുങ്ങിച്ചിരിക്കും. കാരണം ഒന്നും ഓലെ പറ്റി ഒന്നുമില്ല, ഒക്കെ നാട്ടുകാരെ പറ്റിയാണ്. സ്വന്തം ജീവിതത്തെ സ്പർശിക്കുന്ന രൂപത്തിൽ ഒരാൾ ഹുത്തുബ നടത്താൻ തുടങ്ങിയ ഓൻ അവിടുന്ന് വേഗം ഔട്ടാവും. അത് ഹറാമാണ്, ഇത് തെറ്റാണ്, മറ്റത് പാടില്ലാത്തതെന്ന് ഇയാൾ കുറച്ച് തീവ്രവാദിയാണ്. ഇയാളെ ശരിയാവില്ല നമുക്ക് ഒരു കുസു കുസു. അയാൾക്ക് എന്തെങ്കിലും കുറ്റണ്ടോ നോക്കും. അയാൾ അഞ്ചനെങ്ങനെ, അയാളെ പെങ്ങളെങ്ങനെ, അയാളെ മോനെങ്ങനെ, അയാളെ മോന്റെ തുണിയുണ്ടോ? ഏയ് ഏയ് എന്താ പ്രശ്നം? ഇയാള് നാട്ടിൽ ഹുത്തുബ പറഞ്ഞു എന്നുള്ളതാണ്. ഹുത്തുബ പറഞ്ഞവന്റെ പെങ്ങൾക്കോ ഹുത്തുബ പറഞ്ഞവന്റെ മോനോ അന്യനോ ഒന്നും ഒരു കുറ്റം ഉണ്ടാകാൻ പാടില്ല. അതൊക്കെ എടുത്ത് ഇവര് കുത്തിപ്പൊന്തിക്കും. എന്തിന് ഇവിടെ ഹുത്തു പറഞ്ഞു? വേറൊരു ആരാപ്പത് മുജാഹിദീങ്ങള്, മുജാഹിദീങ്ങളെ കാര്യം പറയണത് ഓലെ കാര്യം തന്നെ. ഇപ്പൊ നമ്മളും പറഞ്ഞത് മുജാഹിദിന്റെ കാര്യമാണിത്, അത്ര മോശം. എന്നിട്ട് ഇയാൾ ചോദിക്കുക ഇതിലും നല്ലത് നമ്മക്ക് നബാത്തി ഹുത്തുബല്ല കൂട്ടരെ. നബാത്തി ഹുത്തുബ എന്ന് പറഞ്ഞാ സുന്നികളായ നമ്മൾ ഓതുന്ന പള്ളിയിൽ വെള്ളിയാഴ്ച ഓതുന്ന ഹുത്തുബ ഉണ്ടല്ലോ, ആ ഹുത്തുബ അതല്ലേ നല്ലത്? കേട്ടോളൂ അയാൾ പറയുന്നത്. നാട്ടിൽ നടക്കുന്ന തെറ്റുകൾ വൃത്തികേടുകൾ മുജാഹിദ് മഹല്ലുകളിലെ ജീർണതകൾ പറയാൻ തുടങ്ങിയ അവനോട് ഹുത്തുബല്ല. പല പഴയ മുജാഹിദ് മഹല്ലിൽ സ്ഥിതി എന്താന്ന് അറിയങ്ങള്? മടവൂരിയും ജമായത്തും സുന്നിയും ഒക്കെ പാട അലയൻസ. ആ ഐക്യം പളയുന്ന മാതിരി ഒരു പ്രസംഗം അവിടെ നടക്കൂല. പിന്നെ കോഴിക്കോട് ജില്ലയടങ്ങളെ ജില്ലന്റെ അങ്ങേ ഭാഗം നാദാപുരം കല്ലാച്ചി വാണിമേല് അങ്ങനെയൊക്കെ കുറെ സ്ഥലം ചീക്കോന്ന് ആ ഭാഗത്തൊക്കെ പേ ഞാൻ പറയില്ല ചില മഹല്ലുകളൊക്കെ സ്ഥിതി അതാ.
അവിടെ ഐക്യം തകരാൻ പാടില്ല. 25 കൊല്ലമായി മുജാഹിദ് പള്ളിയിൽ ഉണ്ടോ എന്താ മുജാഹിദ് പ്രസ്ഥാനം എന്നറിയില്ല. ആ നാട്ടിൽ നടക്കുന്ന ഒരു തെറ്റിനെയും വിമർശിച്ചൊരു ഖുത്ബ അവിടെ പറ്റൂല, ഒരു പ്രസംഗം അവിടെ പറ്റൂല, ഒരു ക്ലാസ് അവിടെ പറ്റൂല. അപ്പോലെ എല്ലാവരും എല്ലാ ഷെയ്ത്താന്മാരും ഒന്നോ ജമാഅത്തും സുന്നിയും മടവൂരിയും ലീഗും ഒക്കെ പറയും നമ്മളൊക്കെ ലീഗല്ലേ, ചിലർത്തതാണ് നമ്മളൊക്കെ കോൺഗ്രസ് അല്ലേ. അപ്പൊ ലീഗും കോൺഗ്രസിനും എം ഇ എസിലും എം എസ് എസിലും ഒക്കെ ഒന്നേക്കാരം. അപ്പൊ പിന്നെ പലർക്കും പറ്റാത്ത പറഞ്ഞാൽ പോലെ ഒന്നാവും, എല്ലാ ഷെയ്ത്താന്മാരും ഒന്നാവും, എന്നിട്ട് ഖുത്ബക്ക് എതിലും ഖത്തീബിനെ എതിലും തിരിയും. അങ്ങനെ ഒരു ചടങ്ങ് ഇങ്ങനെ നടന്നു പോയാ മതി വെള്ളിയാഴ്ച കുത്തുബ. ഇതിലും നല്ല നമുക്ക് നബാത്തി കുത്തുബ അല്ലേ കൂട്ടരെ? എന്തിനാ നബാത്തി ഒഴിവാക്കിയത്? ഏതാ നബാത്തി കുത്തുബ? വെള്ളിയാഴ്ച നമ്മുടെ ഉസ്താദ് കുത്തുബ മെമ്പറിലേക്കായിട്ട് അയ്യുഹന്നാസ് ഉസീകും ഇബാദല്ലാഹി വയ്യായ ബിതഖ്വല്ലാഹ്. ആ നീട്ടിയ ഹൃദ്യമായ ആ ഹുത്തുബ ഇങ്ങനെ കേട്ടാൽ എന്തൊരാനന്ദം. അതല്ലേ നമ്മക്ക് നല്ലത്? നമ്മളെ ഈ മലയാള പ്രസംഗം കൊണ്ട് എന്ത് കാര്യമുള്ളത്? മുജാഹിദ് ചോദിക്കാൻ തുടങ്ങി അവരുടെ നവോത്ഥാനത്തിന്റെ അവസ്ഥ എന്താ. നിങ്ങൾ ചിന്തിക്കണം, ഇവനെ ഹുത്തുബ ഒക്കെ ചെയ്തു, ഈ ഹുത്തുബ ഒക്കെ കഴിഞ്ഞു വന്നു, ഇനി നിസ്കരിക്കാൻ തുടങ്ങി. നിസ്കരിക്കാൻ തുടങ്ങുമ്പോ നമ്മൾ നിങ്ങൾ ചിന്തിക്കണം, നിസ്കരിക്കണമെങ്കിൽ ഉളു വേണം. ആ ഞാൻ നേരത്തെ പറഞ്ഞത് അതിനാ, ഉളു എടുക്കുന്നതിനെ കുറിച്ച് ഇമാമുകൾ പഠിപ്പിച്ച ഉളു ശരിയല്ല. ഓലൊക്കെ ഖുർആനിനെതിരിൽ തിരിഞ്ഞവരാ. മുജാഹിദ് നേതാവ് പറയാ ഉളുവിന്റെ വിഷയത്തിൽ ഷാഫി ഇമാമിന് തെറ്റുപറ്റി. എന്താ മൂപ്പര ധൈര്യം? കേട്ടോളൂ, അയാൾ പറയുന്നത് കേട്ടോളൂ. മുജാഹിദ് നേതാവ് പറയാ, മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളെ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തു. പെണ്ണിനെ തൊട്ടാ ഒതുമുറിയാന്നില്ല പ്രശ്നം തന്നെയല്ല, ഔലാമസ്തു മുന്നിസാ എന്ന ആയത്ത് ഇമാം ഷാഫി മനസ്സിലാക്കിയ തെറ്റാണ്. നോക്കിങ്ങളെ, എന്താ ഓൻ ആരാ? ഷാഫി മുഹമ്മദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ തെറ്റാണ് എന്ന് പറയാൻ ആർജവം കാണിച്ച ഈ പുൽക്കൊടി. നേരത്തെ ഞാൻ പറഞ്ഞു പുൽക്കൊടി എന്ന് പറഞ്ഞ യഥാർത്ഥ പുൽക്കൊടികൾ പ്രതിഷേധിക്കും. തെറ്റാണ് ആരാ പറയുന്നത്? ഇതാണ് ഇവരുടെ അഹങ്കാരം. അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചാ ആ നോക്കിയ കാരണം ആളെ പോലെ ഉണ്ടാവും. അതാണ് സഹോദരന്മാർ. എന്നിട്ടോ ഷാഫി ഇമാം റളിയല്ലാഹുവിനെ പഠിപ്പിച്ച ഉളു ഒക്കെ തെറ്റാണ്. എന്നിട്ടോ മുജാഹിദുകൾ കുറച്ച് ഉളുവാണ് പഠിപ്പിച്ചു. എന്നിട്ട് ഇപ്പത്തെ അവസ്ഥ എന്താ? ഞാൻ പറഞ്ഞില്ല, മുജാഹിദ് തന്നെ പറഞ്ഞു, മുജാഹിദിന്റെ അനുയായികൾക്ക് പണ്ട് മുതലേ പോലെ ഷാഫി ഇമാമിനെ തള്ളി അനുയായികൾക്ക് മൗലവിമാർ ഉളു പഠിപ്പിച്ചു. അപ്പൊ അതിനെ കുറിച്ച് നേതാവ് പറയാ, ഒറ്റ ഒന്നിനെ ഉളു ഉണ്ടാക്കാൻ അറിയില്ല. കേട്ടോളൂ, അയാൾ പറയാ, അയാൾ തന്നെ പറയണേ, ഞാൻ കേൾപ്പിച്ച ഒന്നുണ്ടാക്കണ കോലം തന്നെ. ഇപ്പൊ എന്താ ഒന്നുണ്ടാക്കി വന്നാ പല സ്ഥലത്തും നനഞ്ഞിട്ട് തന്നെ ഉണ്ടാവില്ല. ഇങ്ങനെ ഇവിടെ ഒന്നും നനഞ്ഞിണ്ടാവില്ല. ഇനി 3 വട്ടം നിറഞ്ഞിട്ടുണ്ടോ പൈപ്പിന്റെ ഓട്ടില്? ഭർത്താൻ എങ്ങനെ പറയണ്ടാവും ഇത് എത്ര വട്ടാ? ഇത് 3 വട്ടായാ? അങ്ങനെയെങ്കിലും കേകണം നിറഞ്ഞ റസൂലിന് കാലികൾ എങ്ങനെ ഒന്നായിട്ട് വെള്ളം മണ്ണ് ചവിട്ടിക്കൊണ്ടായി കഴിഞ്ഞ് വലത്തേ കാല് ചെയ്യുക, ഇടത്തേ കാല് ചെയ്യുക, ഇടത് കൈകൊണ്ട് പിടിച്ച് കഴിയുക, ഇതൊന്നുമില്ല. ഒന്നുവിന്റെ കാര്യമൊക്കെ വളരെ അബദ്ധമാണ്. അതൊക്കെ പറയുകയാണെങ്കിൽ എനിക്ക് അതെന്നെ പറയാം, ഒരു ദിവസം വേറെ വേണ്ടി വരും. ഒരു ദിവസം മാത്രം ഉദുവിനെ പറ്റി പറയാണ്ടിരുന്നു. അപ്പൊ മുജാഹിദിന് ഒരു ചുക്കും അറിയില്ല ഉദുവിനെ പറ്റിന്ന എവിടെ എത്തി. അങ്ങനെ പകുതി നനഞ്ഞിട്ടും നനയാതൊക്കെ ഉദു ഉണ്ടാക്കി നിസ്കരിക്കാൻ വരിക. നിസ്കരിക്കാൻ വന്നിട്ടുള്ള അവസ്ഥ എന്താ? അതാ അതാ വലിയ രസം. മൂരി മൂത്രം കുടിച്ച മാതിരി മേലോട്ട് നോക്കിയിട്ട് അത്ര നിസ്കരിക്കണം. ഞാൻ പറയല്ലോ, അയാളെന്നെ പറയുന്നത് കേട്ടോളൂ. ഇനി നിസ്കരിക്കാനോ നിന്നാലോ? 35 കൊല്ലമായി ഞാൻ ഈ പള്ളി നിസ്കരിക്കണം എന്നോട് നിക്കാരം നോക്കണം. നിങ്ങള് ഇങ്ങനെയൊക്കെ വേപ്പിട്ട് നോക്കിയിട്ട് മൂരി മൂത്രം കുടിച്ചായി ഇങ്ങനെയൊക്കെ അള്ളാഹുവിന്റെ റസൂല് തല കുനിച്ചിട്ടാ നിക്കാ. ശരിക്ക് ലെവലായി നിന്നിട്ട് തട്ടല് നിവർത്തി തല അല്പം കുനിച്ച് സുജൂദിന്റെ ഭാഗത്തേക്ക് നോക്കണം. അങ്ങനെ നിസ്കരിക്കാൻ നിക്കേണ്ടത്. പക്ഷെ മുജാഹിദ് ഇമാമികളെ വിട്ടപ്പോ ഒരു മൂരി മൂത്രം കുടിച്ച മാതിരി മേലെ നോക്കിയിട്ടാണ് ഓല നിസ്കാരം. അങ്ങനെ മൂലി മൂത്രം കുടിച്ച മാതിരി മേലൊക്കെ നോക്കി നിസ്കരിക്കാൻ തുടങ്ങുക. നീ തെക്കബീറത്തുൽ ഇഹ്റാം ചെയ്യുക. തെക്കബീറത്തുൽ ഇഹ്റാം ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ കൈകെട്ടണ കോലം. കൈകെട്ടേണ്ടത് എങ്ങനെ? മുസ്ലിമീങ്ങൾ എല്ലാവരും പഠിപ്പിച്ചു അബു ഹനീഫ ഇമാമിന്റെ ഹനഫി മദ്ഹബാണോ, പൊക്കിളിന്റെ താഴെ പൊക്കിളിന്റെ താഴെയായിട്ട് കൈകെട്ടും. ഷാഫി മദ്ഹബാണോ, നെഞ്ചിന്റെ താഴെ പൊക്കിളിന്റെ മീതെ. ഇത് രണ്ടുമല്ലാതെ ഒരു കോലാവണ കോലമാണ് മുജാഹിദ് പറഞ്ഞത്. നെഞ്ചിന്റെ മുകളിൽ എങ്ങനെ? ആകെ ഞാൻ അപകടത്തിലാ, ഞാൻ തന്നെ കുടുങ്ങിയിരിക്കാം മക്കളെ, നിങ്ങൾ ആരുടെ തുടരരുത് എന്ന് അറിയിക്കാൻ വേണ്ടിയുള്ള ഒരു നിർദ്ദേശം എന്ന രൂപത്തിൽ ഇതിനെ കുറിച്ച് മുജാഹിദ് മൗലവി പറയാണ്. അതിനുവേണ്ടി സുന്നികളുമായി വാദപ്രതിവാദം നടത്തിവരാ നമ്മള്. എന്നിട്ട് ഇപ്പത്തെ മുജാഹിദിന്റെ അവസ്ഥ എന്താ? ഇവിടെ തീക്കണ മൂപ്പരനെ പറയുന്നത് കേട്ടോളൂ.
കയ്യത്തിലുണ്ട, കയ്യത്തിന് വാദപ്രതിവാദം നടത്തിയ കൂട്ടരെ നമ്മള് ഇപ്പൊ മുജാഹിദ് പള്ളിനെ പോയി നോക്കിയാ ഇങ്ങനെ കെട്ടി ഇങ്ങനെ. എന്താ എത്ര ഗൗരവമുള്ള വിഷയ, നിസ്കരിക്കാൻ വന്നിട്ട് തക്ബീറത്തിൽ ഇഹ്റാം ഇല്ല, ഓരോ വലിയ കേന്ദ്രമാരും ഐ എസ് എമ്മാരൊക്കെ ആയിരിക്കും, അവിടുത്തെ വലിയ നേതാക്കന്മാരെയൊക്കെ അറിയിക്കാണ്ടായി. പിന്നെ ഇപ്പൊ എം എസ് എമ്മാരെ കാര്യം പറയാണ്ടോ, സാധാരണ മറ്റുള്ളവരെ പറ്റി ഇവിടെ വർത്താനേ ഇല്ല, നമ്മളെ പറ്റി എന്നത്തെ വർത്താനം, നിങ്ങളെ പറ്റി തന്നെയാണ് ഇവിടുത്തെ വർത്താനം. വേറെ കുറച്ചുകൂടി ജമാഅത്തും തബ്ലീഗും കൂടി കുറച്ച് കൂടുന്നുള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഞങ്ങളെ പറ്റി തന്നെ ഇവിടുത്തെ വർത്താനം നോക്ക്, നിങ്ങൾ മുജാഹിദുകളെ അനുയായികൾക്ക് മനസ്സിലായി ഇതൊരു രണ്ടാം നമ്പർ പരിപാടി തന്നെയാണ് ഇവിടെ കയ്യട്ടത്. ഇത് ശരിയല്ല, അത് സുന്നികൾ പറഞ്ഞുകൊടുത്തന്നെ കാര്യം. ഏത്? അത് പൊക്കിളിന്റെ മീതെ നെഞ്ചിന്റെ താഴെയായിട്ട് ഇങ്ങനെ കെട്ടണം, അവിടെയാണ് ഇപ്പൊ ഉള്ളത്. അങ്ങനെ കയ്യൊക്കെ കെട്ടിയാൽ പിന്നെ എന്താ പരിപാടി എന്നറിയോ, നായ ഓരിടുന്നത് പോലെ ഒരു നൃത്തത്തിൽ മൂന്ന് വട്ടം നായ ഓരിടുന്നത് പോലെ മുജാഹിദുകൾ ഓരിയിടുന്ന മൂപ്പരുടെ പറയാണ്. മുജാഹിദുകളുടെ നിസ്കാരം ഓല പള്ളിയിൽ നടക്കുന്നത് ഞമ്മക്കറിയില്ലല്ലോ, അവരല്ലേ പറയേണ്ടത്, അവർ പറഞ്ഞതൊന്ന് കേട്ടോളൂ. ഓലെ നവോത്ഥാനത്തിന്റെ കോലാപ്പത് നമ്മളാളുകൾ അതുവരെ ഒരു കോട്ട നമ്മളെ ചില ആളുകൾ. അപ്പൊ എത്ര ഗൗരവമുള്ള വിഷയം, അത് ഷെയ്ത്താനാണ്, ഷെയ്ത്താൻ നിങ്ങളെ നിസ്കാരം പേപ്പിക്കാൻ. നബി പറഞ്ഞൊക്കെ ഞാൻ പറഞ്ഞല്ല, നായോരിണമായി നായോരിണം ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ നമ്മളെ ആളുകൾ കോട്ടാവി വന്നാൽ തല കുലിക്കൂല എന്ന് മാത്രല്ല കോട്ടാവി ഇങ്ങനെ ആക്കും. മൂന്ന് വട്ടെങ്കിലും ഒരു റക്കാത്തിൽ കോട്ടാവി മുജാഹിദിന്റെ നിസ്കാരം പറഞ്ഞത് അങ്ങനൊക്കെ പാടെ നിസ്കരിച്ച് തീർത്തു. നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ പണ്ട് മുജാഹിദ് പറഞ്ഞത് എന്താ, കൂട്ടപ്രാർത്ഥന പാടില്ല, നമ്മള് പിന്നെ ഇമാമുദ്വാർക്ക മൗമിങ്ങൾ ആമീൻ പറയാം, അത് പറ്റൂല, ഇതിലേറെ നല്ലത് വ്യഭിചരിക്കലാണ് മോഷ്ടിക്കലാണ് എന്നാ പണ്ട് പറഞ്ഞു മുജാഹിദ് ബാലുശ്ശേരി പണ്ട് പറഞ്ഞു കേട്ടോ. നിങ്ങൾ ആദ്യം എന്നിട്ട് ഒരു തിന്മ ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ, ഒരാൾ മദ്യപിക്കുന്നതിനേക്കാൾ, ഒരാൾ പലിശ കൊടുക്കുന്നതിനേക്കാൾ, ഒരാള് ഈ നിലക്ക് അധർമ്മം പ്രവർത്തിക്കുന്നതിനേക്കാൾ, അളവിലും ദുഃഖത്തിലും കൃത്രിമ പ്രവർത്തിക്കുന്നതിനേക്കാൾ, പിശാദിന് ഏറ്റവും ഇഷ്ടം നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടപ്രാർത്ഥനയാകുന്ന ബിദഅത്ത്, സുബഹിക്ക് ശേഷമുള്ള കുനൂത്താകുന്ന ബിദഅത്ത്, സുബഹിക്ക് ശേഷമുള്ള കുനൂത്ത്. അപ്പൊ എവിടെ ഓതരുന്ന പോലും ഈ സാധുവിന് അറിയില്ല, ആപ്പീസ് ഇങ്ങനെ എഴുതി കൊടുത്തു അത് ഇവിടെ കൊടുത്തു ഇങ്ങനെ ഛർദിക്കാന്നല്ലാതെ സുബിക്ക് ശേഷം കുനൂത്ത് ഒന്നുകൂടി ഒരു ബാഗ് ഇട്ടു കൊടുത്താ തമാശ പറയല്ല, നിങ്ങൾ ചിന്തിക്കണം ഇതൊക്കെ. ആക്ക് ശേഷമുള്ള കുനൂത്താകുന്ന ബിദഅത്ത്, ഒരാള് വ്യഭിചരിക്കുന്നതിനേക്കാൾ വലിയ തിന്മ സുബ്ഹാനല്ലാഹ്. അൽഹംദുലില്ലാ. എന്താ നമ്മൾ കേൾക്കണേ, ഒരാള് കുനൂത്ത് ഓതുകയാണെങ്കിൽ അതുപോലെ സുബഹിക്ക് പിന്നെ ജമാഅത്തിന്റെ ശേഷം നിസ്കാര ശേഷം കൂട്ടപ്രാർത്ഥന നടത്തുകയാണെങ്കിൽ അതിലേറെ നല്ലത് എന്താ, വ്യഭിചരിക്കലാണ് മോഷ്ടിക്കലാണ്. മഅദല്ലാ, പണ്ട് മുജാഹിദ് പഠിപ്പിച്ചത് അങ്ങനെ. അതുകൊണ്ട് നിസ്കാരം ഒറ്റ കുട്ടിയില്ലാതെ റബ്ബർ ബന്ധം എറിഞ്ഞ മാതിരി പോകരുത്. ഇപ്പോഴോ ഇപ്പൊ മുജാഹിദ് സങ്കടപ്പെട്ടുകൊണ്ട് മൂപ്പര് ചോദിക്ക, മുജാഹിദ് നേതാവ് ചോദിക്ക, നമ്മൾ ആൾക്കാർക്ക് നിസ്കാരം കഴിഞ്ഞ ഒറ്റ ഒന്നിനവിടെ ഇത് ദിക്റും സലാത്തും ദിക്റും തസ്ബീഹും ചെല്ലാ ഒഴിവില്ല, ലോകോഗോയി മുട്ടട്ട മാതിരി ഓടുകയാണ്, കേട്ടോളൂ ആള് പറയട്ടെ. അതുപോലെ നിസ്കാര ശേഷമുള്ള പ്രാർത്ഥനകള് കൂട്ട പ്രാർത്ഥന വേണ്ടെന്ന് നമ്മൾ പറഞ്ഞു പറഞ്ഞു. നിസ്കാര ശേഷമുള്ള പ്രാർത്ഥന നിർബന്ധമുള്ള പ്രാർത്ഥന അല്ല. ഒരാൾക്ക് ഇപ്പൊ പെട്ടെന്ന് ഫോൺ ചെന്നിട്ട് വേണ്ടി വരും പീഡിയല മറ്റൊന്ന് നിസ്കരിക്കാൻ പോരാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് ബസ് വരാണ്ട്, അങ്ങനത്തെ സന്ദർഭത്തിലേക്ക് നമുക്ക് എണീറ്റ് പോകാം. പക്ഷെ സ്ഥിരമായിട്ട് ലഘുവം പോയി മുട്ടട്ട മാതിരി അസ്സലാമലൈക്കും അസ്സലാമലൈക്കും ഒറ്റ പോക്കാം, ഒരു ദിക്റും ഇല്ല സലാത്തും ഇല്ല. നമ്മൾ മദ്രസയിൽ പഠിപ്പിക്കുകയാണ് കൂട്ടി പിടിച്ച് കരയാണ് ഇപ്പൊ മുജാഹിദ്. അന്ന് നമ്മുടെ ഉലമാക്കൾ പറഞ്ഞത് സുന്നത്താണ് ഇത്, നിങ്ങൾ ചെയ്യാതെ പോകരുതേ എന്ന് പറഞ്ഞപ്പോ ഏയ് ഞങ്ങൾ നവോത്ഥാനത്തിന്റെ ആളുകളാണ്, ഞങ്ങൾ നിങ്ങൾ ഈ പറഞ്ഞതിനൊന്നും ഇരിക്കൂല. ഇപ്പോ അവർ കൂട്ടി പിടിച്ച് കരയ, ഇവരുടെ നിസ്കാരം എന്തിനാ ഈ മൂപ്പരനെ പറഞ്ഞ മുജാഹിദുകളെ നിസ്കാരം കാനും അള്ളാഹുവിന്റെ റസൂല് കണ്ട 25 വട്ടം മടക്കി നിൽക്കുന്ന പറഞ്ഞത് കേട്ടോളൂ. ഞാൻ പറയല്ല, നമ്മള് പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ മുജാഹിദ് തന്നെ അത് പറയാം, കേട്ടോളൂ. ഒന്ന് വെച്ചോ, ഇന്ന് നമ്മളെ പല ആളും നിസ്കാരം അള്ളാഹുവിന്റെ റസൂല് കണ്ട 25 വട്ടം മടക്കി പിന്നെ അതാണ് ആദ്യം നമ്മളെ നിസ്കാരം. ആ പഠിക്കുന്നുണ്ടോ? ഇല്ല, പഠിക്കണ പരിപാടി തന്നെ. പണ്ട് പഠിച്ച എന്തൊക്കെ ജഹാലത്തുണ്ടോ അതൊന്നോട്ട് മറക്കൂല, പുതിയതൊന്നോട്ട് പഠിക്കൂല. മാർക്ക് രണ്ട് വർത്താനാണ് പറഞ്ഞത്, ശരിയാണ്. പണ്ട് പഠിച്ച ജഹാലത്തല്ലാതെ പുതിയതൊന്നോട്ട് പഠിക്കൂല. പുതിയ അതുകൊണ്ടാണല്ലോ ഇപ്പൊ ആദ്യം പറഞ്ഞത്, നമ്മൾ ഉപ്പ് ഓച്ചറ ഉപ്പാപ്പ എന്ന ആള് ഇസ്ലാമെന്ന് പുറത്തുപോയ കാഫറാണ്, എത്ര ഇല്ലേ ആഗമത്തിൽ ആ കാഫറായി പ്രഖ്യാപിച്ചത്. ഏയ് അയാൾ മുസ്ലിം അല്ല എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച് ഫത്വ ഇറക്കി പോവാണ് ഡോക്ടർ. ഇവിടെ നേരിട്ട് അനുഭവിച്ച മഹാ ബഹുമാനപ്പെട്ട ഡോക്ടർ അല്ലമീൻ
ഡോക്ടർ ഇവർ ഉണ്ടായത് കൊണ്ടല്ലാതെ അനുഭവ സാക്ഷ്യം നമുക്ക് പറയാൻ കഴിഞ്ഞേ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. അള്ളാഹു അദ്ദേഹത്തിന്റെ ഏർപ്പാടിലും ജോലിയിലും ഒക്കെ ഹോസ്പിറ്റലിലും ചികിത്സയിലും വലിയ ബറക്കത്ത് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. പച്ച നോണ പറഞ്ഞുകൊണ്ട് പോവുക, ഇതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സ്വഭാവം. നോണ പറയാൻ യാതൊരു ലജ്ജയില്ല. ആളെ കാഫറാക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇസ്ലാമിന്റെ നിയമം എന്താണെന്നറിയോ നിങ്ങള്? 99% ഒരാൾ കാഫിറാന്ന് പറയാനുള്ള സാധ്യതകളും ചേരുവകളും ഒക്കെ ഉണ്ട്. പക്ഷെ 1% അതിനെതിരിൽ അങ്ങനെ അല്ലാത്തൊരു സാധ്യതയും കൂടി ഉണ്ടെങ്കിൽ അയാൾ കാഫിറാന്ന് പറയരുത് എന്നാ ഇസ്ലാമിന്റെ സമീപനം. അത് ഞാൻ ഉപ്പാപ്പാനെ പറ്റി പറയല്ല, പൊതുവിൽ ഇസ്ലാമിന്റെ സമീപനം അങ്ങനെ. എന്നിട്ട് കൂടി മുജാഹിദുകൾ കാണുമ്പോഴേക്ക് ഒരാൾ ഇസ്ലാമെന്ന് പുറത്താക്കാനുള്ള പരിഹാരം എന്താന്നാണ് ബലി ചിന്തിക്കണത്. നമ്മളെല്ലാരും കാഫിർ മുശ്രിക്ക്, അതിൽ കുറഞ്ഞ പരിപാടിയില്ല. അതാണ് ഇവിടെയും മുജാഹിദുകൾ ഈ പറഞ്ഞത്. അപ്പൊ അവരുടെ നവോത്ഥാനം എന്നൊക്കെ പറഞ്ഞാൽ പലതും പറയേണ്ട വരെ കടക്കാൻ സമയമില്ല. സ്ത്രീകളുടെ ജുമാ ജമാഅത്ത് ഞാൻ പറഞ്ഞില്ലേ, അന്ന് മുസ്ലിമീങ്ങൾ മുസ്ലിം പണ്ഡിതന്മാർ പറഞ്ഞു, വമഫാസിദു ഖുറൂജിഹിന്നല്ലാന മുഹഖഖ, സ്ത്രീകൾ രംഗത്ത് വന്നാൽ അതുകൊണ്ടുള്ള പുറപ്പാട്, അതുകൊണ്ടുള്ള ഫസാദ് അത് വളരെ ഉറപ്പുള്ളതാണ്. ഫസ്സവാബു അൽജസ്മു ബിത്തഹരീം, അതുകൊണ്ട് സ്ത്രീകൾ പള്ളിയിലേക്ക് പുറപ്പെട്ടു പോകാൻ പാടില്ല എന്നതാണ് ശരിയായ അഭിപ്രായം എന്ന് നമ്മുടെ ഉലമാക്കൾ പറഞ്ഞു. മുജാഹിദ് പറഞ്ഞു, അതൊന്നും ഞങ്ങളോട് പറയണ്ട, ഞങ്ങൾ നവോത്ഥാനത്തിന്റെ ആളുകളാണ്, ഞങ്ങൾക്ക് പുരുഷന്മാർ മാത്രം പോരാ, സ്ത്രീകളും കൂടി ഉണ്ടെങ്കിലേ ഞങ്ങൾക്കൊരു ഉഷാറാവുള്ളൂ എന്ന് പറഞ്ഞ് അവർ പെണ്ണുങ്ങളെ പള്ളിയിലേക്ക് കൊണ്ടുപോയി. ഇപ്പൊ എന്താ ചെയ്യണത്? ഇപ്പൊ അതിന്റെ പേരിൽ സങ്കടപ്പെടുകയാണ്. മുജാഹിദ് മൗലവി പറഞ്ഞത് കേട്ടോളൂ, ഞമ്മളെ മുസ്ലിം സ്ത്രീകൾക്ക് തീരെ, അയാളെന്നെ പറയട്ടെ, തീരെ ലജ്ജയില്ല എന്നാ പറഞ്ഞു വെച്ചോടു. നമ്മുടെ വസ്ത്രധാരണ രീതി മുജാഹിദുകൾ എല്ലാ രംഗത്തും മറ്റുള്ളവർക്ക് മാതൃകയാകണമെന്ന് പറഞ്ഞല്ലോ. എന്താ നമ്മളെ വേഷവിധാനത്തിന്റെ കഥ? നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന പെൺകുട്ടികൾ, പ്രായപൂർത്തിയെത്തിയ പെൺകുട്ടികൾ പർദ്ദയിടാൻ മടിക്കുന്നു. എന്താ പർദ്ദട്ടാ പ്രായം തോന്നിക്കൊള്ളൂ, ചുരിദാറിട്ടാ പ്രായം കുറവ് തോന്നിക്കും. അതുകൊണ്ട് 35-40 വയസ്സുള്ള തള്ളച്ചി പെണ്ണുങ്ങൾ എന്ത് ചെയ്യാണ്? ചൂരിയും താറൂടുകയാണ്. എന്നിട്ട് സൈഡ് ഓപ്പൺ, ഇവിടുന്ന് ഇങ്ങോട്ട് വയറിന്റെ കക്ഷം മുതൽ വയറിന്റെ ഇതുവരെ ഇങ്ങോട്ട് ടൈറ്റ് ആക്കിയിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ഓപ്പൺ, എന്നിട്ട് ആ കാല് മുഴുവൻ കനം കുറഞ്ഞ പാന്റും അതിന്റെ എല്ലാ ഭാഗങ്ങളും കൃത്യമായി എല്ലാവർക്കും കാണാം. കണ്ട അപ്പ ചൊല്ലിക്കൊണ്ടേയിരിക്കണം, കണ്ണ് താത്തിക്കൊണ്ടേയിരിക്കണം, അങ്ങനത്തെ അവസ്ഥയാപ്പുന്നുള്ളത്. ഞങ്ങൾ അടുക്കൊരു മാല മേടിച്ചതാ ചൊല്ലിക്കോ. അന്ന് നമ്മളെ ഉലമാക്കൾ പറഞ്ഞതാ ഇത് പാടില്ല, സ്ത്രീകളെ നിങ്ങൾ പൊതുരംഗത്തേക്ക് ഇറക്കരുത്, ഹറാമാണ്. അന്ന് മുജാഹിദ് പറഞ്ഞു, ഞങ്ങളോട് പറയണ്ട, ഞങ്ങൾ നവോത്ഥാനത്തിന്റെ ആളുകളാണ് എന്ന് പറഞ്ഞ് പെണ്ണിന്റെ കയ്യും പിടിച്ച് ഭരിച്ചു കൊണ്ടുപോയ കൂട്ടര് ഇപ്പൊ പറയാ നമ്മൾ അഴുതുമില്ല, ചെല്ലിക്കൊണ്ടേ ഇരിക്കണം, കണ്ണ് താഴ്ത്തിക്കൊണ്ടേ ഇരിക്കണം. ഇതിങ്ങക്കറിയോ സ്ത്രീകൾ പള്ളിയിലേക്ക് പോകുന്നത് എങ്ങനെ? അതും അയാളെന്നെ പറയുന്നു വെച്ചോളൂ. അപ്പൊ പല പെണ്ണുങ്ങളും പള്ളി പോകുന്ന വെള്ളിയാഴ്ച ജുമായക്കാന്ന് പറഞ്ഞ് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ വാനിറ്റി ബാഗിൽ നിൽക്കാറ് കുപ്പായം ഉണ്ടാകും, മുക്കാ കൈ പിന്നെ ചുരിദാർ ഇട്ടിട്ട് ഇങ്ങനെ വെലസി നടന്നിട്ട് പള്ളിയിൽ ജുമായന്റെ നേരത്ത് ആ മുക്കാർ കുപ്പായ എടുത്തുകൊണ്ട് പള്ളിക്കണി കയറുക, അവിടുന്ന് ഇറങ്ങിയാ ആ നിൽക്കാറ് കുപ്പായ അയച്ചിട്ട് ബാഗിൽ തന്നെ വെക്കുക, സുഗന്ധം പൂശി പൗഡർ ഇട്ട് കൺമശി എഴുതി ആളുകൾ ആകർഷിക്കുന്ന തരത്തിൽ നമ്മുടെ പെൺകുട്ടികൾ പോകാൻ പാടുണ്ടോ? വീട്ടിൽ നിറങ്ങാൻ പാടുണ്ടോ? ഭയങ്കര തെറ്റല്ലേ അത്? അത് നിയന്ത്രിക്കാൻ ആരാ സുഹൃത്തുക്കളെ? നമ്മളല്ലേ നിയന്ത്രിക്കേണ്ടത്? എല്ലാ പെൺകുട്ടികളെ കയ്യിലും മൊബൈലാ, എല്ലാ ഓട്ടോറിക്ഷക്കാരും നമ്മുടെ പോലെയൊക്കെ ഉണ്ടാവും. ആരോടാ അത് പറയുമ്പോൾ, ആരോടാ നമ്മൾ സങ്കടം പറയാ? ആപീസിലേക്ക് കാഹളം വെച്ച് സങ്കടം പറയാ, വേറെ ഒരു പരിഹാരവും ഇല്ല. അന്ന് നമ്മുടെ ഉലമാക്കൾ പറഞ്ഞതാ ഇത് തെറ്റാണ്. സഹോദരന്മാരെ, മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ വന്ന് നടത്തിയ നവോത്ഥാനത്തിന്റെ ചെറിയ ചിത്രങ്ങളാണിത്. പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്.